ഹായ് ഹലോ, ഇന്നൊരു കുട്ടി മേക്ക് ഓവർ വീഡിയോ ആണ് കേട്ടോ. ഞാൻ വാവയുടെ കിച്ചണിൽ ഉപയോഗിക്കുന്ന അവൻ്റെ കുറുക്കിൻ്റെ പ്രോഡക്റ്റുകളൊക്കെ കൂടി ഒന്ന് അറേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞ് സ്പേസ് കിച്ചണിൽ എടുത്തേക്കുവാണ്. ഇത്രയും സ്ഥലമാണ് നമ്മൾ മേക്ക് ഓവർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ഓർഗനൈസേഴ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്, നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വാവയുടെ പ്രോഡക്റ്റുകളെല്ലാം നമ്മൾ ഒരു സ്ഥലത്ത് ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ കിച്ചൺ ട്രക്ക്. ഇത് വളരെ ചെറുതാണ്, നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. ഇങ്ങനെ ഒരാവശ്യത്തിനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് കിച്ചണിൽ നല്ല സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ വെക്കാൻ അടിപൊളിയായിരിക്കും. എപ്പോഴും ഓർഗനൈസേഴ്സ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ കിച്ചൺ കാണാൻ നല്ല ഭംഗിയായിരിക്കുമല്ലോ. കിച്ചൺ നല്ല നമ്മൾ ഏത് സ്ഥലവും ഓർഗനൈസേഴ്സ് വെക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പം ഞാൻ അവിടുത്തെ കുറച്ച് സ്പേസ് എടുക്കുമ്പോഴത്തേക്കും അവിടെയുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടും കൂടി ഒരു അമ്മയ്ക്ക് നന്നായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന പാകത്തിനുള്ളൊരു സംഭവം കൂടി എടുത്തിട്ടുണ്ട്. ഇതൊരു 360 ഡിഗ്രി റൊട്ടേറ്റിംഗ് ഓർഗനൈസറാണ്. ഇതും നമുക്ക് മൾട്ടിപർപ്പസായി യൂസ് ചെയ്യാം, കിച്ചണിൽ മാത്രമല്ല. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കൂടി ആ ഒരു സ്ഥലത്ത് വെക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെയാണ് ഒന്ന് സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് വേഗത്തിൽ എടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകളൊക്കെ ഈ ട്രെയിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരിക്കും നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയ ചെറിയ ബോട്ടിലുകളാണെങ്കിൽ കുറച്ചധികം സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. അതുപോലെ ഇനി നമുക്ക് നമ്മുടെ റാക്കിലേക്ക് വരാം. അതിൽ നമ്മൾ വാവയുടെ പ്രോഡക്റ്റുകളാണ് പറഞ്ഞില്ലേ. അപ്പോൾ ഇതിൽ ചെറുപയർ പരിപ്പാണ്, ചോറിൻ്റെ കൂടെ നമ്മൾ പരിപ്പ് ആഡ് ചെയ്യാറുണ്ട്. നമ്മൾ ഫുഡിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ, നേരത്തെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോമുല മിൽക്ക് നമ്മൾ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുറുക്കിൽ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. ഇത് മോംസ്കയർ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റൻറ്റ് ഫുഡാണ്. നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ സെർലാക്കിന് പകരമൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ഫ്ലേവറാണ്, ഇത് ഫ്രൂട്ട്സിൻ്റെയാണ്. അപ്പോൾ ആ ഫ്ലേവറാണ് കുറച്ച് നല്ലത്. റാഗിയുടെ നമ്മൾ ഉപയോഗിച്ചിട്ട് ഇത്ര നല്ലതുണ്ടായിരുന്നില്ല, ഡോക്ടർ തന്നിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മൾ കായപ്പൊടിയുടെ ടിന്നായിരുന്നു അത്. അപ്പോൾ ആ കുപ്പി ഫ്രീ ആയിരിക്കുവാണ്. ഇപ്പോൾ മഴയൊക്കെ ആയിട്ട് ഇനി കായപ്പൊടി ഉണ്ടായി വരുന്നതേ ഉള്ളൂ, ഉണങ്ങിയിട്ട് കിട്ടണം. പിന്നെ നമ്മുടെ റാഗിയും സൂചി ഗോതമ്പും കൂടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആക്കി ഫുഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ബേബി ഹഗ്ഗിന്ന് ബോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിലല്ല, ഇതിൽ വെള്ളമാണ് കൊടുക്കുന്നത്. കുഞ്ഞിതാണ്, നല്ല രസമാണ്, വെള്ളിപ്പാത്രം പോലെ ഉണ്ടാവും കാണാനായിട്ട്. പിന്നെ ഇതുണ്ടല്ലോ, ഇത് എൻ്റെ അച്ഛൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രമാണ്. പിന്നെ ഞാൻ ഉപയോഗിച്ചു, ഇപ്പോൾ എൻ്റെ വാവയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ്. പിന്നെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഞാൻ വാങ്ങിയിട്ടുള്ള പാത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ, ഫുഡിൻ്റെ വീഡിയോ ഒക്കെ കണ്ടി ഇട്ടിട്ടുണ്ട്, ഞാൻ നോക്കി നോക്കൂ. അപ്പോൾ ഇതൊക്കെ കൂടി ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കാണാനും ഭംഗിയുണ്ടാവും, എടുക്കാനും സൗകര്യമായിരിക്കും. ഇപ്പോൾ ഒരു അറേഞ്ച്മെൻറ്റ് ഇങ്ങനെയാണ്, നല്ല രസമല്ലേ. അപ്പോൾ ഇവിടുത്തെ നേരത്തെ ബിഫോർ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് നോക്കൂ, ഇപ്പോൾ അടിപൊളിയായിട്ടില്ലേ കാണാനായിട്ട്. ഇനി നമുക്ക് അവിടുന്ന് മാറ്റിയതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് രണ്ട് ബോക്സുകളിലായിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെനിക്ക് നല്ല ഇഷ്ടമായി ഈ ഓർഗനൈസർ, അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാനിതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെയുള്ള ഈ സ്പൂണുകളും ഈ സംഭവങ്ങളൊക്കെ കൂടി ഒരെണ്ണത്തിലേക്കും, അതുപോലെ തന്നെ ഈ കത്തികൾ, കത്രിക, പീലറൊക്കെ കൂടി ഒരെണ്ണത്തിലേക്കും മാറ്റിയിട്ടുണ്ട്. പിന്നെ മിക്സി, പിന്നെ ഇടിക്കുന്ന അമ്മിക്കല്ലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. മുകളിലുള്ള ചെടിയെല്ലാം അവിടെ തന്നെ വെച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇപ്പം നല്ല വൃത്തിയുണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട്, നല്ല രസമല്ലേ. അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പോസിറ്റീവ് ഫീലായിരിക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് പിന്നെയും കുറച്ച് കഴിഞ്ഞ് മാറ്റാം, പിന്നെയും നേരെയാക്കുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ബേബി റിലേറ്റഡ് ആയിട്ടുള്ള കഴിഞ്ഞ സൺഡേകളിൽ കുറേ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. കോണ്ടൻറ്റ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.